കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ തകരാറിലായ ലിഫ്റ്റ് നന്നാക്കണമെന്ന ആവശ്യം ബിജെപി കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി ധർണാ സമരം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ആതുര ശുശ്രൂഷാരംഗത്തെ ഒഴിച്ചുകൂടാനാകാത്ത നാമധേയം ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ഫസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇൻ കാസർഗോഡ്. 60 years ഓഫ് എക്സ്പീരിയൻസ്. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ചികിത്സാ കേന്ദ്രമായ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റിന്റെ തകരാറു കാരണം രോഗികളെ ചുമന്നെത്തിച്ച സംഭവത്തിന്റെ പ്രതിഷേധം ശക്തമാക്കി ബിജെപി. ഒരു മാസത്തിലധികമായി ലിഫ്റ്റ് തകരാറിലാണ്. 7 നിലകളുള്ള ആശുപത്രിയിലെ ICU, പ്രസവ ശസ്ത്രക്രിയാ മുറികൾ ഉൾപ്പെടെയുള്ള കെട്ടിടത്തിലാണ് ലിഫ്റ്റ് തകരാറിലായത്. ആശുപത്രിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം സർക്കാരിന്റെ അവഗണനയാണെന്ന് BJP ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വേലായുധൻ പറഞ്ഞു. കാസർഗോഡ് ജില്ല കഴിഞ്ഞ 60 വർഷക്കാലമായി ആരോഗ്യ രംഗത്തെ പരാധീനതകൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. ഇവിടുത്തെ ഓരോ കുഞ്ഞും, കാസർഗോഡ് ജില്ലയിലെ ഓരോ കുഞ്ഞും ഒരു പനി വന്നാൽ, 2 ദിവസം നീണ്ടു നിൽക്കുന്ന പനി വന്നാൽ മംഗലാപുരത്തെ സ്വകാര്യ ലോബിയെ ഒത്തു വളർന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ പാവപ്പെട്ട ആളുകളുടെ രക്തം ഊറ്റിക്കുടിച്ചുകൊണ്ട് വളരുന്ന ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുന്ന മംഗലാപുര ലോബിയുടെ ആ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നു ഓരോ സാധാരണക്കാരനും എന്നാണ് നമ്മൾ മുമ്പിലുള്ളത്. ഓരോ ദിവസവും നൂറുകണക്കിന് ആംബുലൻസുകൾ ചീറിപ്പായുന്നത് മംഗലാപുരം ആശുപത്രിയിലെ ലക്ഷ്യമാക്കിയാണ്. പ്രിയമുള്ളവരെ, എന്താണ് കാസർഗോഡുകാർ നിങ്ങളോട് ചെയ്ത അപരാധം? അധികൃതർ അടിയന്തിരമായി ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് BJP തീരുമാനം. ധർണാ സമരത്തിൽ പ്രമീള മജൽ അധ്യക്ഷത വഹിച്ചു. മദർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ, സുകുമാരൻ കുതിരപ്പാടി, ഗുരു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, KCN.